ഒരു പത്രം വായിച്ചപ്പോൾ അതിൽ അതിലൊരു അധ്യാപക എഴുതിയിരിക്കുന്ന ഒരു കൊച്ചു ലേഖനം വായിക്കാൻ ഇടവന്നു അപ്പോൾ ഈ കാലഘട്ടത്തിൽ ചെറിയ ചെറിയ സങ്കടങ്ങൾ വരുമ്പോൾ പരാജയങ്ങൾ വരുമ്പോൾ നമ്മുടെ മക്കളിൽ ഇടങ്ങളിലും പലരും പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ ചിലരൊക്കെ മയക്കുമരുന്നിലേക്ക് അല്ലെങ്കിൽ മദ്യത്തിലേക്ക് ലഹരി വസ്തുക്കളിലേക്കൊക്കെ പോകുന്നു അതിൻ്റെ ഒരു കാരണമായിട്ട് ആ സഹോദരി ആ ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ് നമ്മൾ പലപ്പോഴും മാതാപിതാക്കൾ മക്കളെ വിജയിച്ചു വരാനാണ് പ്രോത്സാഹിപ്പിക്കാറുള്ളത് വിജയിച്ചു വരാനാണ് എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നത് ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ അതോടുകൂടെ അവസാനിക്കുന്നതല്ല അത് ഈ ജീവിതമെന്നും അത് ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ് അവരെ താങ്ങിപ്പിടിക്കാൻ പല മാതാപിതാക്കൾക്കും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരു പരാജയം വരുമ്പോൾ ഒരു പരീക്ഷയിൽ തോൽക്കുമ്പോൾ പല കുട്ടികളും ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നത് വീട് വിട്ടു പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത് പ്രീസിലോയേശാലൂയൂയ നമ്മൾ സ്നേഹമുള്ളവരെ മാതാപിതാക്കൾ മക്കളോട് നീതിപൂർവം പ്രവർത്തിക്കേണ്ടതുണ്ട് അതോടൊപ്പം തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു സത്യം എന്നാണ് മക്കൾ മാതാപിതാക്കളോട് നീതിപൂർവ്വം പ്രവർത്തിക്കേണ്ടതുണ്ട് പ്രീസിലോയാലൂയൂയ അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റും നോക്കിയാൽ ഒത്തിരിയേറെ വൃദ്ധമന്ദിരങ്ങൾ കൂടി കൂടി വരുന്നു വീടുകളിൽ മാതാപിതാക്കളെ പ്രായമായവരെ നോക്കാൻ ആളുകളില്ല അപ്പോൾ ഒരു പക്ഷേ മക്കൾക്ക് അവരുടേതായ കാരണങ്ങളുണ്ട് അവരുടെ ജോലിയുണ്ട് അല്ലെങ്കിൽ അവർക്ക് മക്കൾ ഉണ്ടായിട്ടുണ്ട് ഒത്തിരിയേറെ ഉത്തരവാദിത്വങ്ങളുണ്ട് ഒന്നിനും സമയം കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥകൾ ഉണ്ടാകാം പക്ഷേ കർത്താവ് തിരുദിനത്തിലൂടെ പറയുകയാണ് നമ്മൾ മക്കൾ മാതാപിതാക്കളോട് നീതിപൂർവം പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ പ്രാർത്ഥനകൾ ശക്തിയുള്ളതായി തീരാൻ ഒരു കാരണമായി മാറും എത്രയോ മക്കളാണ് അവരുടെ സന്തോഷം കുറയാതിരിക്കുവാൻ വേണ്ടി മാതാപിതാക്കളുടെ സന്തോഷത്തെക്കുറിച്ച് ആലോചിക്കാതെ അവർ അവരുടേതായ വഴികളിലൂടെ മുന്നോട്ട് പോകുന്നത് മാതാപിതാക്കളിൽ നിന്നാണ് മക്കളുണ്ടായതെങ്കിൽ എല്ലാ മക്കൾക്കും അവരുടെ മാതാപിതാക്കളോട് ഉത്തരവാദിത്വമുണ്ട് നീതിപൂർവം പ്രവർത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ മാതാപിതാക്കന്മാരോടുള്ള കടമകൾ നിർവഹിച്ചാൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനകൾ ശക്തിയുള്ള പ്രാർത്ഥനകളായി മാറുകയുള്ളു അതുകൊണ്ടാണ് കത്തോലിക്ക തിരുസഭയുടെ മധുബോധന ഗ്രന്ഥത്തില് ക്രൈസ്തവ നീതി എന്താണ് എന്ന് പതി ആയിരത്തി എഴുന്നൂറ്റി എട്ടാമത്തെ പാരഗ്രാഫിൽ പഠിപ്പിക്കുമ്പോൾ തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തോടുള്ള കടമ നിർവഹിക്കുന്നത് മാത്രമല്ല നീതി ദൈവത്തോടുള്ള കടമ നിർവഹിക്കുന്നതോടൊപ്പം നമ്മുടെ ചുറ്റുമുള്ളവരോടുള്ള കടമകൾ നിർവഹിക്കുന്നതാണ് ക്രൈസ്തവ നീതി ഞാൻ എൻ്റെ അപ്പനോട് എൻ്റെ അമ്മയോട് നീതിപൂർവം പ്രവർത്തിച്ചിട്ട് ദൈവത്തിന്റെ മുമ്പിൽ ഉള്ളുരുങ്ങി പ്രാർത്ഥിക്കുമ്പോഴാണ് എന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തി വരുന്നത് ഞാൻ എൻ്റെ അപ്പനോട് അമ്മയോട് നീതിപൂർവം പ്രവർത്തിച്ചിട്ട് ഞാൻ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തി കടന്നു വരും അതാണ് കർത്താവ് തിരുവചനത്തിലൂടെ പഠിപ്പിക്കുന്നത് നീതിമാന്റെ പ്രാർത്ഥന ശക്തിയുള്ളതും ഫലദായകവുമാണ്